കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വർഷം മുഴുവൻ വിഷരഹിതമായി സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും ഓണത്തിനാവശ്യമുള്ള പച്ചക്കറി സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്യാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി. ഓരോ കുടുംബത്തിനും ആവശ്യമായ പച്ചക്കറികളും പഴങ്ങളും സ്വന്തം വീട്ടുവളപ്പിൽ നട്ടുണ്ടാക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നവും ആവശ്യവുമാണ്. ഈ സ്വപ്നം സഫലമാക്കുവാൻ കേരള കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരുടെ പഠനങ്ങളും പ്രവർത്തനങ്ങളും എല്ലായ്പ്പോഴും നമ്മളോടൊപ്പമുണ്ട്. എല്ലാ കൃഷിയിലും തന്നെ വിത്ത് മുതൽ വിപണി വരെയുള്ള ഘടകങ്ങളിൽ നമ്മുടെ പരിചരണം ഉറപ്പുവരുത്തേണ്ടതാണ്. പച്ചക്കറി കൃഷിയിൽ ഏറെ ശ്രദ്ധ നൽകേണ്ട ഒന്നാണ് ഗുണമേന്മയുള്ള തൈകളുടെ ഉൽപ്പാദനം. വെണ്ട, പയർ, പാവൽ എന്നിങ്ങനെയുള്ള പച്ചക്കറി വിളകൾ പറിച്ചു നടുമ്പോൾ വേരിൽ ക്ഷതം സംഭവിക്കാനും നശിച്ചു പോകാനുമുള്ള സാധ്യത കൂടുതലാണ്. പരമ്പരാഗത രീതിയിൽ ഇവ നേരിട്ട് തടത്തിൽ നടുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഏത് പച്ചക്കറി വിളയും പ്രോ ട്രേകളിൽ വളർത്തി പറിച്ചു നടാമെന്നായിരിക്കുന്നു. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിയിലും നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിലും പച്ചക്കറി തൈകളുടെ ഉൽപ്പാദനത്തിനായി പ്രോ ട്രേകൾ ഉപയോഗിക്കാവുന്നതാണ്. പല വലിപ്പമുള്ള കുഴികൾ അല്ലെങ്കിൽ അറകളുള്ള പ്രോ ട്രേകൾ വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്. 50, 72, 98, 128, 200 എന്നിങ്ങനെയാണ് സാധാരണ ലഭിക്കുന്ന പ്രോ ട്രേകളിലെ അറകളുടെ എണ്ണം. മൂന്ന് ഭാഗം ചകിരിച്ചോറും ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ചേർത്തുമാണ് പ്രോ ട്രേകളിലെ നടീൽ മാധ്യമം തയ്യാറാക്കേണ്ടത്. പ്രോട്രയിൽ നടീൽ മാധ്യമം നിറച്ച ശേഷം വിരൽ കൊണ്ട് ഒരു ചെറിയ കുഴിയുണ്ടാക്കി വിത്ത് പാകുന്നു. പാവൽ, മത്തൻ, പടവലം, കുമ്പളം എന്നിങ്ങനെ വലിയ വിത്തുള്ള പച്ചക്കറികൾക്ക് 50 കുഴികളുള്ള പ്രോട്രയാണ് ഉപയോഗിക്കുന്നത്. മുളക്, തക്കാളി, കത്തിരി, വഴുതന എന്നിങ്ങനെ ചെറിയ വിത്തുള്ള പച്ചക്കറി വിളകൾക്ക് 98 കുഴികളുള്ള പ്രോ ട്രേ ഉപയോഗിക്കാം. ഒരു കുഴിയിൽ ഒരു വിത്ത് വീതമാണ് ഇടേണ്ടത്. അതിനുശേഷം വിത്തുകൾ മൂടുന്നത് പോലെ നടീൽ മാധ്യമം മുകളിലേക്ക് ഇടണം. പ്രോ ട്രേകളുടെ ഓരോ കുഴിയിലും വെള്ളം വാർന്നു പോകാനുള്ള ദ്വാരങ്ങളുണ്ടാകും. പ്രോ ട്രേയിലെ കുഴികൾ തൈകളുടെ വേരുകൾ ചുറ്റുപിണയാതെ നേരെ താഴോട്ട് വളരാൻ സഹായകരമാണ്. വിത്തുകൾ മുളപ്പിക്കുന്നതിനായി പ്രോ ട്രേകൾ തണൽ ലഭ്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതാണ്. അടുത്ത ദിവസം മുതൽ പ്രോ ട്രേകളിൽ വെള്ളം തളിച്ചു കൊടുക്കേണ്ടതാണ്. തൈകൾ പറിച്ചു നടുന്നതിൻ്റെ തലേ ദിവസം പ്രോ ട്രേ തൈകൾ നനയ്ക്കാതിരുന്നാൽ പെട്ടെന്ന് തൈകൾ ഇളക്കിയെടുക്കുവാൻ സാധിക്കും. വേര് പൊട്ടാതെ തൈകൾ ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതിനാൽ എല്ലാ പച്ചക്കറി വിത്തുകളും പ്രോ ട്രേകളിൽ നട്ടതിന് ശേഷം പറിച്ചു നടാവുന്നതാണ്. തൈകൾ പ്രോ ട്രേയോടെ ചരിച്ച് തൂക്കിപ്പിടിക്കാൻ സാധിക്കുന്നതിനാൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ്. പച്ചക്കറി തൈകൾ മാത്രമല്ല, ഇഞ്ചി, മഞ്ഞൾ എന്നിവയുടെ തൈകളും പ്രോ ട്രേകളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. പ്രോ ട്രേ തൈകൾ ഉണ്ടാക്കുന്നതിനായി ഇഞ്ചിയിൽ നിന്ന് ഒരു മുകളത്തോടുകൂടിയ 3 മുതൽ 5 ഗ്രാം വരെ തൂക്കമുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുക്കേണ്ടതാണ്. പച്ചക്കറി വിത്തുകൾ പ്രോ ട്രേയിൽ നടുന്നതിന് ഉപയോഗിച്ച അതേ നടീൽ മിശ്രിതം ഉപയോഗിച്ച് ഇഞ്ചി വിത്ത് നടുന്നു. അതിനുശേഷം പ്രോ ട്രേ ഗ്രീൻ ഹൗസിലോ തണലത്തോ വെച്ച് ദിവസവും നനച്ചു കൊടുക്കേണ്ടതാണ്. 45 ദിവസം കൊണ്ട് ഇവ ഇളക്കി നടാൻ പാകമാകും. പരമ്പരാഗത രീതിയിൽ 15 ഗ്രാം വരുന്ന ഇഞ്ചി കഷ്ണങ്ങൾ നടാൻ ഉപയോഗിക്കുമ്പോൾ പ്രോ ട്രേ രീതിയിൽ 3 മുതൽ 5 ഗ്രാം വരെ മതിയാകും.
അതിനാൽ ഈ രീതി പ്രാവർത്തികമാക്കുമ്പോൾ കർഷകന് കൂടുതൽ ഇഞ്ചി വിപണന യോഗ്യമാക്കുവാൻ സാധിക്കുന്നു. അടുക്കളത്തോട്ടം എന്ന സങ്കല്പത്തിന് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട്. നമുക്കാവശ്യമായ പച്ചക്കറി വീട്ടുവളപ്പിലും മട്ടുപാവലുമൊക്കെ നട്ടുവളർത്തുന്നതിലൂടെ പച്ചക്കറിയിൽ ഒരളവ് വരെ നമുക്ക് സ്വയം പര്യാപ്തരാകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയിലൂടെ ആരോഗ്യവും ആദായവും ആനന്ദവും നമുക്ക് ലഭിക്കുന്നു. ഒരു നല്ല അടുക്കളത്തോട്ടം നിർമ്മിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇക്കാലത്ത് ഒരു അടുക്കളത്തോട്ടം വേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികൾ ധാരാളം വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിനും പോഷകാംശം കൂടുതലുമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ വളർത്തേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം അടുക്കളത്തോട്ടത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്. സൂര്യപ്രകാശം കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളവ് കുറവായിട്ടേ കണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും നല്ല നീർവാർച്ചയുമുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് അടുക്കളത്തോട്ടം പ്രത്യേകിച്ച് അടുക്കളയുടെ പരിസരത്തായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായി കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയുടെ പരിസരത്ത് സ്ഥലമില്ല എന്ന് കാണുക എന്നുണ്ടെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിലും കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 4-5 ആളുകളുള്ള ഒരു കുടുംബത്തിന് ഒരു 5 സെൻറ് സ്ഥലം ധാരാളമായിരിക്കും. ഒരു വർഷം മുഴുവൻ നമുക്ക് വേണ്ട പച്ചക്കറി കിട്ടുവാനായിട്ട് ഈ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും വളരെ നന്നായി വളരുന്നതുമായ ഗുണമേന്മയുള്ള, അതുമാത്രമല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പോട്രയിലൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നേരത്തെ തന്നെ ചെടികൾ നട്ടുവെച്ച് അതിനെ നമുക്ക് ഈ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇപ്പോൾ ശരിക്കും ഈ ഒരു അടുക്കളത്തോട്ടം നോക്കുമ്പോൾ നമുക്ക് ഹ്രസ്വകാല വിളകൾ, അതുപോലെ ദീർഘകാല വിളകളായ മുരിങ്ങ, പപ്പായ തുടങ്ങിയവ, അതുമാത്രമല്ല കുരുമുളക്, ഇതൊക്കെ നമുക്ക് ഒരു വശത്തായിട്ട് വടക്ക് ഭാഗത്ത് നടന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ നിഴലിൽ നമ്മുടെ പച്ചക്കറികൾ വീഴാതെ നമുക്ക് ചെടികൾ നന്നായി വളർത്താൻ സാധിക്കും. പച്ചക്കറികൾ സാധാരണ ഗ്രോ ബാഗിലും അല്ലെങ്കിൽ ചെടിച്ചട്ടുകളിലും അല്ലെങ്കിൽ പഴയ ചാക്കിലോ ടയറുകളിൽ പോലും നമുക്ക് പച്ചക്കറി നന്നായിട്ട് വളർത്താൻ സാധിക്കും. അടുക്കളത്തോട്ടത്തിൽ കുറച്ച് ഇഞ്ചി കൃഷി ചെയ്താൽ ഒരു കുടുംബത്തിന് വേണ്ട ഇഞ്ചി സുലഭമായി ലഭിക്കും. വീട്ടുവളപ്പിലെ ചെറുതണലിൽ പോലും പൂർണ്ണമായും മഴയെ ആശ്രയിച്ച് കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാവുന്ന സുഗന്ധവിളയാണ് ഇഞ്ചി. വർഷം മുഴുവൻ ഇഞ്ചി ലഭിക്കാൻ ഇഞ്ചി തൈകൾ എക്കാലവും നടാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നത് വാരങ്ങളിലാണ്. എന്നാൽ അടുക്കളത്തോട്ടത്തിനായി ഇഞ്ചി ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നട്ടുവളർത്താം. 1:1:1 എന്ന അനുപാതത്തിൽ മണൽ, മണ്ണ്, ചാണകപ്പൊടി എന്നിവയോ മണലിന് പകരം ചകിരിച്ചോർ ചേർത്തോ നടീൽ മാധ്യമം തയ്യാറാക്കാം. ഇതോടൊപ്പം ഗ്രോ ബാഗ് 1 100 ഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയെല്ലാം കൂടി നന്നായി കൂട്ടിക്കലർത്തി ഗ്രോ ബാഗിൻ്റെ 3/4 ഭാഗത്തോളം നിറയ്ക്കണം. ഇതിലേക്ക് 3 മുകുളങ്ങളുള്ള ഏകദേശം 15-20 ഗ്രാം തൂക്കമുള്ള ഇഞ്ചി കഷ്ണങ്ങൾ നടാം. നടുന്നതിന് മുൻപ് വിത്തിഞ്ചി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനിയിൽ 1/2 മണിക്കൂർ മുക്കിവെക്കേണ്ടതാണ്. അതിനുശേഷം ഇഞ്ചി കഷ്ണങ്ങൾ പുറത്തെടുത്ത് ഒന്ന് തോർന്ന ശേഷം നടാൻ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ചീയൽ രോഗത്തിനെതിരെ ഫലപ്രദമാണ്. 1 ഗ്രോ ബാഗിൽ 2-3 കഷ്ണങ്ങൾ നടാം. നട്ടതിന് ശേഷം ഉണങ്ങിയ കരിയില കൊണ്ട് മൂടുന്നത് നല്ലതാണ്. അടുക്കള ആവശ്യത്തിനായി ഇഞ്ചി നട്ട് 6-ാം മാസത്തിൽ വിളവെടുക്കാം. ചുക്കിനായും വിത്തിഞ്ചിയായും എടുക്കാനുള്ള ഇഞ്ചി 8-9 മാസമാകുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. ഇനി നമുക്ക് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ഗ്രോ ബാഗുകളിലെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ ഉൽപാദന ഉപാധികളടങ്ങിയ ഏക എന്ന കിറ്റിനെ പറ്റി കൂടുതലറിയാം. 10 ഗ്രോ ബാഗിൽ പച്ചക്കറി നടുന്നതിനാവശ്യമായ എല്ലാ ഉൽപാദന ഉപാധികളും അടങ്ങിയ ഒരു കിറ്റാണ് ഏക. ഇതിൽ പല ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യം ഏകയിൽ നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ ആവശ്യമായ നടീൽ മിശ്രിതത്തിലേക്ക് കലർത്താനുള്ള കുമ്മായം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം വിവിധ വളങ്ങളടങ്ങിയ വളക്കട്ട ഏകയിൽ ഉണ്ട്. അതുപോലെ തന്നെ
നമുക്ക് പച്ചക്കറി കൃഷിക്ക് കുമിൾ രോഗങ്ങളൊക്കെ വളരെ വരുന്നുണ്ട്. അപ്പോൾ കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാനായി ട്രൈക്കോഡെർമയും സ്യൂഡോമോണസും ഏകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ജൈവ കീടരോഗ കീടനാശിനിയായ വേപ്പെണ്ണ, വെളുത്തുള്ളി, കാന്താരിമുളക് മിശ്രിതവും ഉണ്ട്. ചെടിയുടെ വളർച്ച കൂടുതലാക്കുന്നതിനായി മത്തി ശർക്കര മിശ്രിതം അഥവാ ഫിഷ് അമിനോ ആസിഡ് ഏകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചെടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ അടിവളമായും മേൽവളമായും നൽകേണ്ട എല്ലാ വളങ്ങളും പ്രത്യേകം പ്രത്യേകം ലേബൽ ചെയ്ത് ഏകയിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ വളക്കൂട്ടുകൾ ഉപയോഗിക്കേണ്ടത്? ഈ ഏക ഒരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ബോക്സിൻ്റെ വശങ്ങളിൽ ഇതിൻ്റെ ഉപയോഗക്രമം വിശദമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏക ബോക്സിൽ ഒരു QR കോഡ് നൽകിയിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഏകയിലെ വിവിധ ഘടകങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായി കാർഷിക സർവകലാശാല തയ്യാറാക്കിയ വീഡിയോയും കാണാം. ഒരു ബോക്സിൻ്റെ വില എത്രയാണ്? 225 രൂപയാണ് ഒരു ബോക്സിൻ്റെ വില. ഇത് കാർഷിക സർവകലാശാലയുടെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാക്കും? എല്ലാ കേന്ദ്രങ്ങളിലും ലഭ്യമല്ല, തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. വെള്ളായണി കാർഷിക കോളേജിൻ്റെ ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ ഭാഗമായുള്ള സെയിൽസ് കൗണ്ടറിൽ ഇത് ലഭ്യമാണ്. ഏക ഉപയോഗിച്ച് ഗ്രോ ബാഗിൽ പച്ചക്കറി നടാനായി മേൽമണ്ണ്, ചാണകം, ചകിരിച്ചോറ് എന്നിവ 1:1:1 എന്ന അനുപാതത്തിൽ തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് ഏക കിറ്റിലടങ്ങിയിട്ടുള്ള 200 ഗ്രാം കുമ്മായം ചേർത്ത് നന്നായി ഇളക്കണം. ഗ്രോ ബാഗിൻ്റെ 1/4 ഭാഗം നിറച്ചതിന് ശേഷം നടീൽ മിശ്രിതത്തിൻ്റെ നടുഭാഗത്തായി വളക്കട്ട ഒരെണ്ണം വെച്ചു കൊടുക്കണം. ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി നടീൽ മിശ്രിതം ഇട്ടുകൊടുക്കാം. ഗ്രോ ബാഗിലേക്ക് നേരിട്ട് വിത്ത് പാവുകയോ തൈകൾ പറിച്ചു നടുകയോ ചെയ്യാം. ആവശ്യമെങ്കിൽ ഏക കിറ്റിലെ ഉൽപ്പാദന ഉപാധികൾ തടങ്ങളിൽ നടന്ന പച്ചക്കറികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അടുക്കളത്തോട്ടത്തിൽ വളർത്താൻ യോജിച്ച മറ്റൊരു സുഗന്ധവിളയാണ് കുരുമുളക്. അധികം നീളമില്ലാത്ത വശങ്ങളിലേക്ക് തൂങ്ങിക്കിടക്കുന്ന പാർശ്വശാഖകളിലാണ് കുരുമുളക് ചെടിയിൽ കായകളുണ്ടാകുന്നത്. ഇവയാണ് കുറ്റി കുരുമുളക് ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഇടത്തരം മൂപ്പുള്ള പാർശ്വശാഖകൾ 3-4 മുട്ടുകളോടെ മുറിച്ചെടുക്കണം. ഇതിൻ്റെ ഇലകളും തലപ്പ് ഭാഗവും നീക്കം ചെയ്യണം. എളുപ്പത്തിൽ വേരുപിടിപ്പിക്കുന്നതിനായി IBA 1 gram 1 liter വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ എടുത്ത ലായനിയിൽ 45 സെക്കൻഡ് മുക്കിയ ശേഷം വേരുപിടിക്കാനായി പോളി ബാഗിൽ നടാം. നട്ടതിന് ശേഷം ഇത് തണലത്ത് വയ്ക്കേണ്ടതാണ്. അടുക്കളത്തോട്ടത്തിൽ കുരുമുളക് ചെടിയുടെ പരിചരണം ഒന്ന് വിശദീകരിക്കാമോ? കുറ്റി കുരുമുളക് നമുക്ക് നന്നായിട്ട് ഈ ഗ്രോ ബാഗിൽ വളർത്താൻ പറ്റും. ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മളൊരു വർഷം കഴിഞ്ഞ് 2-ാമത്തെ വർഷമാകുമ്പോൾ അത് കുറച്ച് മണ്ണ് മാറ്റി വീണ്ടും പുതിയ പോട്ടിംഗ് മിശ്രിതം അതിനകത്ത് നിറച്ച് കൊടുക്കുക. ഏകദേശം 2-3 വർഷമാകുമ്പോഴത്തേക്ക് ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നിന്ന് 1 kiloയോളം നമുക്ക് കുരുമുളക് ലഭിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇടയ്ക്കിടയ്ക്ക് അധിക വളർച്ചയുണ്ടെങ്കിൽ ചെറുതായിട്ട് അതിനെ മുറിച്ചു കൊടുക്കുക, അത് പ്രൂൺ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വളവും വെള്ളവും നൽകുകയാണെങ്കിൽ 15 വർഷത്തോളം നമുക്ക് തീർച്ചയായിട്ടും നല്ല വിളവ് കുറ്റി കുരുമുളക് ഗ്രോ ബാഗിൽ വളർത്തുന്നതെന്ന് നമുക്ക് ലഭിക്കും. കൃഷിയുമായി നേരിട്ട് ഇടപെട്ട് തുടങ്ങുമ്പോൾ പ്രായോഗികമായ ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. ഇതിന് എളുപ്പത്തിൽ പരിഹാരം കാണുന്നതിനായാണ് കേരള കാർഷിക സർവകലാശാല ഫാം എക്സ്റ്റൻഷൻ മാനേജർ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതോടെ കൃഷി അറിവുകളുടെ ഒരു കലവറയിലേക്ക് തന്നെ കർഷകർക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ പ്രത്യേകത കേരളത്തിൽ കൃഷി ചെയ്യുന്ന 100-ൽ പരം വിളകളുടെ സമഗ്രമായ വിവരം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിലടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഇംഗ്ലീഷ്, മലയാളം ഭാഷയിൽ ഉണ്ട് എന്നുള്ളതാണ്.
കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ മൊബൈൽ അപ്ലിക്കേഷനിൽ ഇൻഫോർമേഷൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കൃഷിരീതികൾ, രോഗങ്ങളെ കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നതിന് അതിൻ്റെ ലക്ഷണങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, രാസവളങ്ങളും കീടനാശിനികളും എങ്ങനെ ശരിയായ അളവിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫാം പോസ്റ്ററുകൾ, ഫാം വീഡിയോകൾ, ഓൺലൈൻ ക്യൂസ് പ്രോഗ്രാമുകൾ, വിദഗ്ധരുമായി ബന്ധപ്പെടുന്നതിനാവശ്യമായ സംവിധാനം, അതുപോലെ തന്നെ കേരളത്തിലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കോൺടാക്റ്റ് നമ്പറുകൾ ഇത്യാദി ഈ മൊബൈൽ അപ്ലിക്കേഷൻ്റെ പ്രത്യേകതയാണ്. ഈ മൊബൈൽ അപ്ലിക്കേഷനിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെ 10 തരം തിരിച്ച് 10 ബട്ടണുകളിലായി ക്രമീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായി ആദ്യത്തെ ബട്ടൺ എന്ന് പറയുന്നത് വിള പരിപാലനമാണ്. വിള പരിപാലനം എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വിളയുടെയും വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള സമഗ്രമായ വിവരം അതുവഴി ലഭ്യമാണ്. വീഡിയോ ഗാലറിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏകദേശം 300 പരം വീഡിയോകൾ, ഇപ്പോൾ പഞ്ചഗവ്യം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ കായ്ച്ചയെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരാളോ ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഗാലറിയിൽ ആ പർട്ടിക്കുലർ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാവുന്ന രൂപത്തിലാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം കൃഷിയുമായി ബന്ധപ്പെട്ട 300 വീഡിയോകൾ ഈ മൊബൈൽ അപ്ലിക്കേഷനിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇനി വിളകളുടെ പോസ്റ്ററുകൾ, അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 200 പരം പോസ്റ്ററുകൾ. ആ പോസ്റ്ററുകൾ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളിൽ പ്രധാനമായി കാണുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ്, ലക്ഷണങ്ങൾ വഴി എങ്ങനെ പ്രശ്നങ്ങളെ തിരിച്ചറിയാമെന്നും, ആ പ്രശ്നങ്ങൾക്ക് എന്താണ് നിയന്ത്രണ മാർഗമെന്നും, ജൈവമായ നിയന്ത്രണ മാർഗങ്ങളും അതുപോലെ തന്നെ രാസ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടുള്ള നിയന്ത്രണ മാർഗങ്ങളും വളരെ വ്യക്തമായി ഓരോ പോസ്റ്ററുകളിലും 2 ഫോട്ടോകൾ അടക്കമാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. 200 പരം പോസ്റ്ററുകൾ ഈ രൂപത്തിൽ ഡിസൈൻ ചെയ്ത് ഈ പോസ്റ്ററുകളും വാട്സപ്പ് വഴി ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്ന രൂപത്തിലാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു റെക്കമെൻഡേഷൻ എഴുതി കൊടുക്കുക എന്നുള്ളതിനേക്കാൾ എളുപ്പം ഈ പോസ്റ്ററുകൾ ഷെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കും വളരെ കറക്റ്റായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത് വഴിയിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി അടിസ്ഥാനപരവും പ്രായോഗികവുമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിൻ്റെ ഈ ക്യാമ്പസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്റർ എന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു വിജ്ഞാന വ്യാപന മാതൃക ആയിട്ടുള്ള ആറ്റിക് എന്ന കേന്ദ്രത്തിൽ നമുക്ക് കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ തരം ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ വാങ്ങുന്നതിന് സൗകര്യമുണ്ട്. മാത്രമല്ല അവയുടെ സാങ്കേതിക വിദ്യ, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ഒക്കെ അറിയുന്നതിനുള്ള സൗകര്യം കൂടി അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്ററിലുണ്ട്. ഈ അടുത്ത സമയത്ത് അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയും നമ്മളവിടെ ഒരു ഹോർട്ടിക്കൾച്ചർ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഏറ്റവും ആധുനികമായ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു കിസാൻ പാർക്ക് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന അസംഖ്യം സന്ദർശകർക്ക് സാങ്കേതികവിദ്യകൾ അടുത്തറിയുന്നതിനും സന്തോഷപൂർവ്വം ചുറ്റി നടക്കുന്നതിനും പുതിയ ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ തൈകളും അതുപോലെ മറ്റ് സാങ്കേതികവിദ്യകളൊക്കെ അടുത്തറിയുന്നതിന് വേണ്ടി ഒരു ഉദ്യാനം പോലെ ഇവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെ പ്രാമുഖ്യത്തോടെ നടപ്പാക്കിയ ഒരു പരിപാടിയാണ് ഓരോ മാസവും കൃഷിക്കാരും ശാസ്ത്രജ്ഞരും ചേർന്ന് നടക്കുന്ന സംവാദ പരമ്പര. ഏതാണ്ട് 7 ജില്ലകളിൽ ഓരോ മാസവും കൃഷിക്കാരെ അവരുടെ പ്രശ്നങ്ങൾ അടുത്തറിയുന്നതിന് പലവിധ വിഷയങ്ങളിൽപ്പെട്ട ഒരു വിദഗ്ധ സംഘം ശാസ്ത്രജ്ഞർ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുകയും കൃഷിക്കാരെ നേരിട്ട് കണ്ട്
അവരുടെ പ്രശ്നങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി മുഖാമുഖം എന്ന പേരിൽ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ രംഗത്തേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി, മുതിർന്നവരെ ആകർഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ മറ്റ് സംരംഭകരെ ആകർഷിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പരിശീലന പരിപാടികൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി മുമ്പിൽ നിന്ന് വ്യത്യസ്തമായി, മുമ്പുണ്ടായിരുന്ന നിന്ന് വ്യത്യസ്തമായി നിരവധി കർഷകർ സംരംഭകത്വത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല, നാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്ന ഉൽപ്പാദക സംഘങ്ങൾ, കാർഷിക ഉൽപ്പാദക സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, അത് നടത്തുന്നതിന് വേണ്ട സാങ്കേതിക സഹായം കൊടുക്കുന്ന POPI എന്ന നിലയിലും കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഞങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ എവിടെ ലഭിക്കും, എങ്ങനെ ലഭിക്കും, എത്രയാണ് അതിൻ്റെ വില, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വിശദാംശങ്ങൾ എന്നിവയൊക്കെ വിശദീകരിക്കുന്ന ഒരു പോർട്ടലിനും നാം രൂപം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലയുടെ ഈ വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ്റെ ധനസഹായത്തോടെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിദൂര കോഴ്സുകളും ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ രംഗത്തും ബഹുമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാം തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതും കാർഷിക മേഖലയിലെ, പ്രത്യേകിച്ച് സംരംഭകത്വത്തിൽ വലിയ തോതിൽ സംഭാവന ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാധാരണയായി പഴം പച്ചക്കറികൾ സീസണുകളിൽ ഉൽപ്പാദനം കൂടുതലാവുന്ന സാഹചര്യത്തിൽ അവ കൂടുതലായി വിപണിയിലേക്ക് എത്തുകയും കർഷകർക്ക് വേണ്ടത്ര വില ലഭിക്കാതെ വരികയും ചെയ്യാറുണ്ട്. ഇവ കൂടുതൽ കാലം സംഭരിച്ചു വയ്ക്കുവാൻ സാധിക്കാത്തതിനാൽ ഇവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലെ ഭക്ഷ്യ സംസ്കരണശാല കോമൺ ഫെസിലിറ്റി സെൻ്ററായി പ്രവർത്തിക്കുന്നത്. മണ്ണുത്തി വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്റർ വിജ്ഞാന വ്യാപനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്റ്റേഷനാണ്. കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോമൺ ഫെസിലിറ്റി സെൻ്റർ കാർഷിക ഉൽപ്പന്നങ്ങൾ കൈവശമുള്ള ആർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു സേവന കേന്ദ്രമാണ്. ചക്ക, മാങ്ങ, പപ്പായ തുടങ്ങി നമ്മുടെ വീട്ടുവളപ്പിലോ പറമ്പുകളിലോ ഉപയോഗശേഷം അധികമായി വരുന്ന ഏത് ഉൽപ്പന്നങ്ങളും ഇവിടെ സംസ്കരിച്ചു കൊടുക്കുന്നു. കർഷകൻ ആവശ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന് വേണ്ട ചേരുവകളുടെ വിലയും ആനുപാതികമായ ഒരു കൂലിച്ചെലവും മാത്രമേ ഇതിനായി ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുകയുള്ളൂ. കുറഞ്ഞത് 10 കിലോഗ്രാം പഴം പച്ചക്കറിയെങ്കിലും ഒരു ഉപഭോക്താവ് കൊണ്ടുവരേണ്ടതാണ്. കർഷകർക്ക് താൽപ്പര്യമുള്ള ഉൽപ്പന്നമോ അസംസ്കൃത വസ്തുവിൻ്റെ ഗുണനിലവാരമനുസരിച്ച് വിപണന സാധ്യതയുള്ള ഏതെങ്കിലും ഉൽപ്പന്നമോ ആയി ഇവിടെ തയ്യാറാക്കി നൽകുന്നു. ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമായി ഉണക്കി നൽകുന്നതിനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിളവെടുപ്പിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ സംസ്കരിക്കേണ്ടുന്ന ഒരു വിളയാണ് കപ്പ. നന്നായി കഴുകി വൃത്തിയാക്കി തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം 4 മുതൽ 6 മിനിറ്റ് വരെ ചൂടുവെള്ളത്തിൽ ബ്ലാഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഡ്രയറിൽ ഉണക്കുന്നു. കപ്പയിലെ ജലാംശം 13% എത്തുന്നതുവരെ ഉണക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഉണക്കിയ കപ്പ പൊടിച്ച് ഉപയോഗിക്കാവുന്നതും ദീർഘനാൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതുമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ എന്നും ജാഗരൂകമായ കേരള കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തികച്ചും അനുകരണീയമായ മാതൃക തന്നെയാണ്. മണ്ണുത്തിയിലെ ഭക്ഷ്യ സംസ്കരണശാലയെപ്പറ്റി കൂടുതൽ അറിയാൻ വിളിക്കാം. ഫോൺ നമ്പർ
0487 237 7773. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന ഇൻസ്ട്രക്ഷണൽ ഫാമിലേക്ക് വിളിക്കാം. ഫോൺ നമ്പർ 9847 9107.